ഉമ്മൻചാണ്ടിക്ക് സമാനമായിട്ട് ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയോടൊപ്പം ഏതാണ്ട് ഒരു വിശുദ്ധനിലേക്ക് അദ്ദേഹം ഉയരുകയാണ്. ഉമ്മൻചാണ്ടി ഇവിടെ പോകും, ഗൾഫിലും ലണ്ടനിലുമൊക്കെ രണ്ട് മൂന്ന് തവണ പോയി. ഈ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അദ്ദേഹം ജഗതിയിൽ കടയിൽ സ്റ്റേഷനറി കട ഉണ്ടല്ലോ അവിടെ നിർത്തിയിട്ട് അത്ര വലിയ വിലയൊന്നും ഇല്ലാത്ത ചെറിയ മിഠായി ഉണ്ടല്ലോ അതും വാങ്ങിച്ചുകൊണ്ട് വരുമോ? വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് ഭരണകൂടം മാറണം, അതേ കണക്കിന് എഴുത്തുകാർ മാറണം, പക്ഷേ അത് എല്ലാവരും മാറണം. അത് ആ മാറ്റം ഉണ്ടാകുന്നില്ല. EMS ഭാഷയെ ലളിതമാക്കാൻ ശ്രമിച്ചപ്പോൾ പിണറായി വിജയൻ ഭാഷയെ സങ്കീർണമാക്കാൻ ശ്രമിക്കുന്നു. EMS മുമ്പും ഇതുപോലെ ഇടപെട്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഭാഷ ഒരു രീതി, അതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, അതുപോലെ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അത്തരം ഒരു പദപ്രയോഗം അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ പോലും അന്നത്തെ അതേ ഇതാണല്ലോ ഇന്നും പല വികസനങ്ങളും വരുമ്പോൾ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എതിർക്കുന്നത്. പിന്നീട് അവരതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ. അപ്പം അന്നും ഇന്നും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്, വ്യത്യാസമുണ്ട്. EMS ഭാഷയെ ലളിതമാക്കാൻ ശ്രമിച്ചപ്പോൾ പിണറായി വിജയൻ ഭാഷയെ സങ്കീർണമാക്കാൻ ശ്രമിക്കുന്നു. EMS ഭാഷയെ നവീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പഴയ ലിപിയിലേക്ക്, ചൂർണാട് കുഞ്ഞമ്മള സാറിൻ്റെ കാലത്തെ 500 ലിപിയുള്ളതിലേക്ക്, പഴഞ്ചനിലേക്ക് കൊണ്ടുപോകാൻ പിണറായി ശ്രമിക്കുന്നു. ഇതിനൊന്നും ഇപ്പം മുഖ്യമന്ത്രി പിണറായി കുറ്റക്കാരനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ, ഒരുപാട് ഉപദേഷ്ടാക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളുടെ ഉപദേശം അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അന്ന് ഇന്നുമായിട്ട് വളരെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് EMS ഇതിൽ ഇടപെട്ടു. EMS ഇടപെട്ടിട്ട് പറഞ്ഞു ഏത് ഭാഷയിൽ നിന്ന് ഏത് പദം വേണമെങ്കിലും എടുത്തുള്ളൂ. ഞാൻ അതിനെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടൊപ്പം തമ്പാൻ്റെ നിർദ്ദേശത്തോടൊപ്പം ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ അതിനെ മലയാളീകരിച്ച് വേണം നൽകേണ്ടത്. അപ്പം മലയാളീകരിക്കുക എന്ന് പറയുന്നത് ഉച്ചരിക്കുന്ന പോലെ എഴുതണം. അപ്പോൾ ഉച്ചരിക്കുക, ഇപ്പം ബാങ്കിങ് എന്നെഴുതുമ്പോൾ 0 ഗായിട്ട് തരുത് ഗകാരം തന്നെ വേണം. ബാങ്കിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രെസ് ഉള്ളതുകൊണ്ട് ഗാ പോരാ ഇങ്ങാ വേണം. ഞങ്ങൾ ഇതും അംഗീകരിക്കും. പക്ഷേ അതും ഇപ്പം ആരും ഒഴിപ്പിക്കുന്നില്ല. ഇപ്പം ശില്പീന്ന് എഴുതണമെങ്കിൽ ലാ എഴുതി പി മുകളിൽ മീത്തലിട്ട് വെറും പായിട്ട് എഴുതുന്ന ഇതാണ്. അത് പുതിയ ആളുകൾക്ക് അത് പഠിക്കാൻ പ്രയാസമാണ്. ആണെങ്കിൽ പോലും സർ, ഈ ഭാഷാ പണ്ഡിതന്മാർ അല്ലെങ്കിൽ സാഹിത്യം ഒക്കെ അറിയാവുന്ന ഭാഷാ പണ്ഡിതന്മാരെ പോലെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ്, അവർ പൊളിറ്റിക്സ് പഠിച്ചു വന്നവരാണ്. അപ്പം അവർ ഈ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമല്ലേ സൃഷ്ടിക്കുന്നത്? ഭാഷയെക്കുറിച്ച് പഠിച്ച് ഇടപെടുന്നവർ ഭാഷയുടെ നവീകരണത്തിന് നന്മയ്ക്ക് വേണ്ടി ഇടപെടുന്നത് നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രീയക്കാരിൽ പല പല കോൺഗ്രസും BJP ഇതുമെല്ലാം ഉണ്ട്. പക്ഷേ ഭാഷയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ ഏറ്റവും കൂടുതൽ EMS ആണ്. പരമ്പള്ളി നല്ല വായനക്കാരനും ഭാഷാ പുസ്തകപ്രേമിയൊക്കെ ആണെങ്കിലും ഈ ഭാഷ പരിഷ്കരണത്തിൽ ഇങ്ങനെ വന്നിട്ടില്ല. ഏറ്റവും വന്നിട്ടുള്ളത് EMS ആണ്. പക്ഷേ EMS അനുയായികൾ അദ്ദേഹം പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഇന്നെടുക്കുന്നത്. പഴയ ലിപിയിലേക്ക് പോകണം, ഏകീകൃത ലിപിവിന്യാസം കളയണം, തോന്നുന്ന പോലെ വാളെടുക്കുന്നവനെല്ലാം വിളിച്ചപ്പോൾ തോന്നുന്നു പോലെ. ഇത് നമ്മുടെ ഭാഷയുടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയിലേക്ക് നമ്മുടെ മലയാള ഭാഷയെ തള്ളിവിടാനേ ഇത് പോയിരിക്കും. അതായത് ഇപ്പോൾ ആഭിമുഖ്യം കൊണ്ട് പറയുന്നതല്ല, അന്നൊരു നിയമം പാസ്സാക്കി. ആ നിയമം പാസ്സാക്കാൻ കാരണം അന്നൊരു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. OMV സുഗതകുമാരിയും പുതുച്ചേരിയും ഒക്കെ ഉണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോർ കമ്മിറ്റിയുടെ നിർദ്ദേശമായിരുന്നു ഭരണഭാഷ മലയാളമാകണമെന്നുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്നവർക്ക്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്നവരാണ് ഈ മലയാളത്തിൽ എഴുതാൻ മടി കൊണ്ട് ഇതിപ്പം എഴുത്തു നടക്കുക. സെക്രട്ടേറിയറ്റ് ഉദ്യോഗത്തിൽ വരുന്ന 90% ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്നവരാണ് ടെസ്റ്റ് പാസ്സാവുക. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്നവർക്കൊരു ടെസ്റ്റ് നടത്തണം. ആ ടെസ്റ്റ് നടത്തിയിട്ട് അത് പാസ്സായാലേ അവർക്ക് കേരള സർക്കാരിലെ ജോലി കൊടുക്കുകയുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ ഒന്നാം ഭാഷയായിട്ട് സ്കൂൾ തലത്തിൽ മലയാളമാക്കണം. അതിൽ ഈ സ്വകാര്യ സ്കൂൾ മാനേജ്മെൻ്റ് വരെയൊക്കെ കോടതി പോയി തുടങ്ങി. ഇത് രണ്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അംഗീകരിച്ച് ഉത്തരവിട്ടു. ഇപ്പോൾ ഒന്നാം ഭാഷ മലയാളമാണ്. പക്ഷേ ഈ ഇത് വന്നതോടുകൂടി ഇത് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ മലയാള പ്രാവീണ പരീക്ഷ പാസ്സാകണമെന്ന് വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതികരണം വന്നത് ഗൾഫ് കൺട്രീസിൽ നിന്നാണ്. അപ്പോൾ അവിടെ മാധ്യമം പത്രം ഒരു പരിപാടി തുടങ്ങി മലയാളം ഓൺലൈനിൽ പഠിപ്പിക്കുന്നതായിട്ട്. അപ്പോൾ അത് അതിനുള്ള അക്കാഡമിക് സൗകര്യങ്ങളെല്ലാം ഞങ്ങളും സാമ്പത്തികമെല്ലാം മാധ്യമം മീഡിയ ഓൺ ചാനലും എടുത്തത്. ലക്ഷക്കണക്കിന് ആളുകളാണ് അന്നവിടെ ഇത് പഠിക്കാനായി അതിൽ ചേർന്നത്. അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ 1,00,000 രൂപ വെച്ചാണ് ടോപ്പിൽ വന്ന 5-10 അവർ സമ്മാനം കൊടുക്കുക. കാരണം അത്രയ്ക്ക് അവർക്ക് സർക്കുലേഷനായാലും TV ചാനലിനായാലും അതിൻ്റെ പ്രയോജനവും അവർക്കുണ്ടായിട്ടുണ്ട് ഉണ്ടെന്ന് കാരണം. അപ്പോൾ അത് വളരെ നന്നായിട്ട് അത് നടന്നപ്പോഴും
അതിൻ്റെ സമാപന യോഗത്തിന് ഞാൻ പോയിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞപ്പം കുറച്ച് ലേബർ ക്യാമ്പിൽ നിന്നുള്ള കുറച്ച് ആളുകൾ വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങളുടെ കുട്ടികൾക്കും ഇത് പഠിപ്പിക്കണം, 250 ദിർഹമാണ് ഇവിടെ കൊടുക്കേണ്ടത്, ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല. അപ്പം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ കേരള സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അവരെന്നെ കണ്ടത്. മൈഡിയ പത്രത്തിൻ്റെയാണ്. ഞാൻ പറഞ്ഞ ആലോചിക്കാം, എനിക്ക് പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റുന്നില്ല, ഇന്ന് ആലോചിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ നല്ല നന്നായിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി നന്നായിട്ട് കവിതകൾ പാരായണം ചെയ്യും. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ അന്ന് മധുസൂനൻ നായരും പെരുമ്പടവും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് തന്നെ കവിത കൊടുക്കാം, എന്നിട്ട് അവരെ കൊണ്ടൊന്ന് ചോദിച്ചു, എങ്ങനെ അറിയാമല്ലോ. അപ്പോൾ എനിക്കാണ് എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു, അവരോട് തന്നെ അവർക്ക് വായിക്കാൻ അറിയില്ല, മലയാളം വായിക്കാൻ അറിയാതെ എങ്ങനെ ഈ കവിത ചെയ്യലും. അത് ഞങ്ങളിങ്ങനെ ഇംഗ്ലീഷ് ലിപിയിൽ ഇതിങ്ങനെ എഴുതിയിട്ട് ഇതിൻ്റെയും കോച്ചിങ്ങിന് അവിടെ ആളുണ്ടോ. അപ്പോൾ അവർ പറഞ്ഞ് ഈ കവിത പാരായണത്തിനും കൂടെയുള്ള ഒരു സർക്കാരിന് എന്തെങ്കിലും ഇവിടെ പഠിപ്പിക്കാൻ ഒരു ഏർപ്പാടുണ്ടാക്കാം. ഞാൻ പറഞ്ഞാൽ ചെന്നിട്ട് അറിയിക്കാവുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് സ്വയം മലയാളം പഠിക്കാനുള്ള ഒരിത് ഞങ്ങൾ ആരംഭിച്ചു. അതിനൊരു ഒരു DVD അതിന് തയ്യാറാക്കി, 100 രൂപ അതിന് വിലയുള്ളൂ. പക്ഷേ പിന്നീട് വിപുലമായിട്ട് മീഡിയ ഒന്നുമായിട്ട് സഹകരിച്ച് അതിൻ്റെ റിലീസ് അവിടെ മൊത്തം നടത്താനും 10,000 DVD ഉണ്ടാക്കി തരികയാണെങ്കിൽ അവർ മുഖേന അവിടെ അത് വിറ്റഴിക്കാമെന്നും ഒക്കെ അവർ പറഞ്ഞു. അതിലൂടെ തന്നെ മലയാളം പ്രചരിപ്പിക്കാമെന്നൊരു സജഷൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കവിത ചൊല്ലാൻ നമ്മുടെ ശ്രീദേവി ടീച്ചർ നന്നായിട്ട് കവിത ആലപിക്കും, അതിന് ആലപിക്കുന്നതിനെ കുറിച്ച് ക്ലാസ് കൊടുക്കും. അപ്പം ടീച്ചറിനെ കൊണ്ട് ഒരു DVD ഉണ്ടാക്കി, നമ്മുടെ മാമ്പഴത്തിലുള്ള കുട്ടികൾ അവർക്ക് പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല, അവരെ കൊണ്ടു ഇത് ഉണ്ടാക്കി. ഇതിലും എനിക്ക് വിഷമമാണുള്ളത്, കാരണം ഇത് 1,000 ഈ DVD ഉണ്ടാക്കിയിട്ടു. ഭാഗ്യത്തിന് ഇവർ 10,000 വിറ്റഴിക്കാവുന്ന അടിക്കാന്ന് പറഞ്ഞെങ്കിലും ഞാൻ 1,000 ചെയ്തോളൂ, അത് അവിടെ കെട്ടിക്കിടക്കുകയാണ്. പിന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടണ്ടേ? ഇപ്പം നമുക്ക് ഭാഷയ്ക്കൊരു പ്രയോജനമുള്ള ഇതൊന്നും ഒരു സജഷൻ എടുത്തുനിന്നാൽ ഞാൻ അവരുടെ അടുത്ത് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരാൻ കത്തിരിക്കത്തില്ല. ഇത് കാലത്തേക്ക് മീഡിയ മുൻകാരോട് അങ്ങോട്ട് പോകും. പക്ഷേ പിന്നീട് ഇവരുടെ സഹകരണം പ്രോത്സാഹം ആയതുകൊണ്ട് ആ മീഡിയ ഒന്നും മാധ്യമ പത്രക്കാരും അത് വിട്ടു. ആ പ്രോജക്റ്റ് പിന്നീട് മുന്നോട്ട് പോയില്ല. അപ്പം ഞാൻ മറ്റേ ഈ പദാവലിയുടെ കാര്യം പറഞ്ഞതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങളനുസരിച്ച് മലയാളത്തെ വികസിപ്പിക്കുന്നതിനും ഇതിനുള്ള ഇത് നടത്തണം. ഏറ്റവും സങ്കടം ഇപ്പം നിങ്ങൾ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിലും ഒരു കാര്യം പറയട്ടെ, നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടി. പദവി കിട്ടിയ ഉടനെ എല്ലാവരും പറഞ്ഞു, 100 കോടി രൂപ ഇപ്പം നമുക്ക് വരും, അതിൽ കൊള്ളയടിക്കരുത്, തൂർത്തടിക്കരുത്, വെട്ടിക്കരുത് എന്നൊക്കെ ONV ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സാഹിത്യകാരന്മാരെല്ലാം പ്രസ്താവന ഇറക്കി. ഞാൻ നേരത്തെ പറഞ്ഞ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും, ONV സാർ എന്നെ തട്ടു, 100 കോടി രൂപ എന്ത് ചെയ്യും? അപ്പം ചെയർമാനായ ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞങ്ങൾക്കൊരറിയിപ്പും വന്നിട്ടില്ല, ഇത് വരുമെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടും ഇങ്ങനെ കിട്ടുന്നതിനെക്കുറിച്ചും ഒരിതും വന്നിട്ടില്ല. ഒരു കാര്യം ചെയ്യും, പൈസ വന്നിട്ട് മതിയല്ലോ നമുക്ക് വെട്ടിക്കണോ തൂർത്തടിക്കണോ ചെലവഴിക്കണോന്ന് ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ പൈസ എങ്ങനെയാണ്, എവിടെ നിന്നാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നതെന്നറിയിക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു പരിപാടി എങ്ങനെയൊക്കെ ചെലവഴിക്കണം നിങ്ങൾ തന്നെ തയ്യാറാക്കി താൻ ഗവൺമെൻറ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇതിനിച്ചിരി ജോലിയുണ്ടല്ലോ. അപ്പോൾ ശർമ്മ പറഞ്ഞാൽ അത് തമ്പാൻ ചെയ്യും, തമ്പാൻ പോയെന്ന് അന്വേഷിച്ചിട്ട് 1 മാസത്തിനാണ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ 100 കോടി രൂപ ഗവൺമെൻറ് തരും, പക്ഷേ അത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കില്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റി മുഖേന വരും, അല്ലെങ്കിൽ അവിടെ കേന്ദ്രത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന കഴിയുള്ളൂ. 4 കാര്യങ്ങൾക്കാണ് അത് കൊടുക്കുന്നത്. ഒന്ന്, ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് മലയാളം ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഗവേഷണ സ്ഥാപനം തുടങ്ങും, സ്ഥലം നമ്മൾ കൊടുക്കണം, ബാക്കി എല്ലാ ചിലവുകളും കംപ്ലീറ്റ് അവർ തന്നെയാണ് വഹിക്കുന്നത്, തുടർന്നുള്ള ശമ്പളങ്ങളും എല്ലാം അവർ ആണ് കൊടുക്കുക. അത് കണക്ക് തന്നെ ഒരു അവാർഡ് കൊടുക്കും, നമ്മുടെ ശ്രേഷ്ഠ ഭാഷാ അവാർഡ് ഒരാക്കാണ്ട് തോറും. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഓരോ ചെയർ ഒഴിക്കും, നമ്മുടെ ഓരോ മലയാളത്തിനുള്ള ഇതുണ്ട്. പിന്നെ ഗവേഷണ പ്രബന്ധങ്ങൾക്ക് ഫെലോഷിപ്പ് കൊടുക്കും. പക്ഷേ ഉമ്മൻചാണ്ടി ഇരുന്ന അവസരത്തിൽ പക്ഷേ ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി വഴിയേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇത് തുടക്കിയപ്പോഴാണ് അറിയുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇതുവരെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇത് തിരക്കിയത് കൊണ്ട് അവരവിടെ ഒരു മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു. പക്ഷേ അവർക്കും പൈസയൊന്നും വന്നില്ല, കാരണം ഗാന്ധി എന്നൊരു തമിഴ് ഒരു കേസ് കൊടുത്തു. ആ കേസ് കൊടുത്ത് തമിഴിന് മാത്രമേ ഇതിന് അർഹതയുള്ളൂ, ബാക്കി തെലുങ്ക് കന്നഡ മലയാളത്തിന് ഇതിന് അർഹതയില്ല. ആ കേസ് കിടന്നുകൊണ്ട് ഈ പൈസ പിന്നീട് ഇങ്ങോട്ട് വന്നില്ല ഒരു പ്രവർത്തനം. 2013 May 23 വന്നതാണിത്, ഈ അപ്പോൾ ശ്രേഷ്ഠ ഭാഷയായത്. പിന്നെ 2016 ഈ കേസ് പിൻവലിച്ചു, അപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി ഭരണം പോയി പിണറായി ഭരണം വന്നു. പക്ഷേ ഇതിന് ശേഷം
ഇന്ന് വരെ അതിൽ നിന്ന് ഒരു രൂപ നമുക്ക് കിട്ടിയില്ല. ഡോക്ടർ പ്രബോധനം തന്നായത് ഒക്കെ ഒരു ശ്രേഷ്ഠ ഭാഷ അവാർഡ് ഒരു വർഷം കൊടുത്ത 500,000 രൂപയാണ് ഈ 100 കോടി രൂപയിൽ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത്. ഈ സെൻറ്റർ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള തർക്കമാണ് അത്. ഒന്ന് മലയാള സർവകലാശാലയെ തുടങ്ങണമെന്നവർ, കേരള സർക്കാർ അവിടെ ഒക്കെ ഇല്ല, നമ്മുടെ ഇവിടെ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ വേണമെന്ന് കേന്ദ്രം ഇവിടെ ഇവിടെ രണ്ടിടത്തും കൊടുക്കാൻ സ്ഥലം കൊടുക്കാനും ആളുണ്ട്. ഇവിടെ ഡ്രവിഡിയൻ ലിംഗ്വിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ചേർന്ന് വേളിയിൽ നടത്തുന്നതിന് ഇവർ പറയുന്ന സ്ഥലം കൊടുക്കാനും അവിടെ ഉണ്ട്. പക്ഷേ സ്റ്റേറ്റ് സർക്കാരിന് ഇതൊരു പിടിവാശ്. ആ പിടിവാശ് കാണിക്കാനായിട്ട് അവരവിടെ തന്നെ ഒരു സെൻ്റർ എന്ന് പറഞ്ഞ് തുടങ്ങി. അതിൻ്റെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായാലും ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്നും ആർക്കും അറിയില്ല. കുറച്ച് അവരുടെ പാർശ്വവർത്തികൾക്ക് ശമ്പളം കൊടുക്കാൻ ഉപകരിക്കുന്നു എന്നുള്ളതെ കഴിഞ്ഞ് നടക്കുന്നില്ല. ഇല്ല, മലയാള സർവകലാശാലയോട് ചേർന്ന് ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് സെൻ്റർ തുടങ്ങിയെങ്കിലും മലയാള ഭാഷയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. അതിനും അതീതമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസ പോലും ഇവർക്ക് വാങ്ങിച്ചെടുക്കാനും കഴിഞ്ഞു. അപ്പം ആ മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടുന്നത്, ശ്രേഷ്ഠ ഭാഷ കിട്ടുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നു. കാരണം അന്ന് ആദ്യ ഇടതുപക്ഷം ഇരുന്നപ്പോഴാണ് ഇത് തുടങ്ങിയത്, മേ ബേബി ഇരുന്നപ്പോഴാണ് തുടങ്ങിയത്. അന്ന് ഉമ്മൻചാണ്ടി കലവറയില്ലാതെ പിന്തുണച്ചു. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ ഇവിടെ നയനാർ സർക്കാർ വെച്ച കമ്മിറ്റിയെ ഒ എൻ വി ചെയർമാനും നടുവട്ടം കോലേഷൻ ആ കമ്മിറ്റിയെ മാറ്റിയില്ല. സാധാരണ ഭരണം മാറുമ്പോൾ എല്ലാ കമ്മിറ്റിയും മാറുന്നത്, ഇവരെ മാറ്റിയില്ല, ഇവരെ തന്നെ തുടർന്നു. ആ രീതിയിലാണത് മുന്നോട്ട് പോയത്. അതിന് ഇടതുപക്ഷവും സഹകരിച്ചു, അതും പറയണമല്ലോ. ആ സഹകരണം ഈ ശ്രേഷ്ഠ ഭാഷയുടെ 100 കോടി രൂപ കിട്ടുന്ന കാര്യത്തിലും ഭാഷയെ കാലാനുസൃതമായി നവീകരിക്കുന്ന കാര്യത്തിലും എല്ലാം ഉണ്ടായെങ്കിലെങ്കിലേ മലയാളം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ 500 ഭാഷകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഭാഷയിൽ ഒന്നായിട്ട് മലയാളം. അതായത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസത്തിനനുസൃതമായിട്ട് നമ്മുടെ ഭാഷയെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ സ്ലേറ്റിലാണ് എഴുതിയത്. പക്ഷേ സാർ, ഒരു ഒരു വളരെ ഭീകരമായിട്ടുള്ള സാർ ഇത് പറയുമ്പോഴാണ് എനിക്കത് കൂടുതൽ ബോധ്യം വന്നത്. കാരണം മലയാളം ഇന്ന് മലയാളം ഇപ്പം നമുക്ക് ഡിജിറ്റൽ യുഗമാണ്. ഈ എഴുത്ത് കൂടുതലും ഇപ്പം ഡിജിറ്റൽ, അതായത് കമ്പ്യൂട്ടറിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം പേനയും പേപ്പറും കൊണ്ട് എഴുതുന്ന ഒരു സുഖം നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഒരു ഖസാക്കിൻ്റെ ഇതിഹാസം പോലൊരു സൃഷ്ടി എനിക്ക് മലയാളത്തിൽ ഉണ്ടാകാനും പോകുന്നില്ല. ഇപ്പം നിരവധി പുസ്തകങ്ങൾ എല്ലാവരും എഴുത്തുകാരാണ്. ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 90 പേരും എഴുത്തുകാരാണ്. നമ്മുടെ ബുക്ക് സ്റ്റാളിൽ പോകുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഭാഷ അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു ഒരു ഭംഗി, അതായത് ഒ ബി വിജയൻ്റെ എഴുത്തിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരാൾ ഒരു ഭംഗി കിട്ടുന്നില്ല. ആ അത് അങ്ങനെ വരുമ്പോൾ അത്തരക്കാരിലേക്ക് ഭാഷ എത്തുമ്പോൾ ഇതെങ്ങനെ പരിഷ്കരിക്കപ്പെടും എന്നാണ് താങ്കൾ പറയുന്നത്? അന്യം നിന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ കാലത്തിനനുസരിച്ച് മാറിയാലേ വ്യക്തിയായാലും പ്രസ്ഥാനമായാലും ഭാഷയായാലും നിലനിൽക്കുകയുള്ളൂ. ഇപ്പം ഒ വി വിജയൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിളും കഴിഞ്ഞിട്ട് ചാറ്റ് ജി പി ടിയിലേക്ക് ഐ ടി കമ്പ്യൂട്ടർ വിപ്ലവം മാറിയിരിക്കുകയാണ്. ഇപ്പം സുമേഷിന് ഒരു കവിത എഴുതണമെന്നുണ്ടെങ്കിൽ ആ കവിത ഏത് ശൈലിയിലായിരിക്കണം, അതിൻ്റെ പ്രമേയം എന്തായിരിക്കണം എന്ന് മാത്രം കൊടുത്താൽ, വൈലോപ്പള്ളി ശൈലി വേണോ ഒ എൻ വി ശൈലി വേണോ എന്ന് പറഞ്ഞാൽ ചാറ്റ് ജി അന്നേരെ കവിത എഴുതി പഠിച്ച്. നോവൽ എഴുതണമെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ സ്റ്റൈലിലേക്ക് ഇന്ന ഇന്ന കഥാപാത്രം പ്രമേയം ഇന്നതാണെന്ന് പറഞ്ഞാൽ മതി, ഉടനെ ഇന്ന നോവല് വരും. എഴുത്തുകാർക്കും അത് എഴുത്തുകാർ നമ്മുടെ ഇതിലെ പേനയും പേപ്പറും കൊണ്ട് എഴുതുന്നവരായാലും ഷട്ട് ഡൗൺ ചെയ്യാത്ത സ്ക്രീനിൽ എഴുതുന്നവരായാലും രണ്ട് കൂട്ടർക്കും പ്രസക്തി ഇല്ലാത്ത രീതിയിൽ ഈ നമ്മുടെ ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടെക്നോളജിയെ നമുക്ക് പിടിച്ചു നിർത്താൻ ഒക്കില്ല. അപ്പോൾ അപകടകരമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ചർച്ച നടന്നിട്ടുണ്ട്. അവരിൽ ഇപ്പോഴും ഏറ്റവും വലിയ ഇത് സ്റ്റീഫൻ ഹോക്കിങ്സ്. സ്റ്റീഫൻ ഹോക്കിങ്സും അതുപോലെ തന്നെ നമ്മുടെ എലോൺ മാസ്ക്സും പറഞ്ഞിരിക്കുന്നത് ഇത് ചാറ്റ് ജി പി ടി ഒരു നമുക്ക് ഭയങ്കര ഒരു പേര് അപകടമായിട്ട് വരും, മനുഷ്യനെ കൊല്ലുന്ന ഒരു രീതിയിലേക്ക് വധിക്കുന്ന രീതിയിലേക്ക് അവ വളരും. ഇൻപുട്ടാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നതെങ്കിലും പക്ഷേ ഇത് സർവനാശത്തിന് വരും. ആ സർവനാശത്തിന് വരുന്ന കാരണം കരുത്തുകാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, കാരണം അവർ പ്രവാചകന്മാരാണെന്ന് വരാൻ പോകുന്ന അപകടം മുൻകൂട്ടി പറയുന്നവരാണ്. ഇത് ആദ്യം പറഞ്ഞത് കെ പി അപ്പനാണ്, പ്രശസ്ത നിരൂപകൻ. പ്രശസ്ത നിരൂപകൻ അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു, ഒരു യാന്ത്രിക യുഗത്തെ ഇന്ന ചാറ്റ് ജി പി ടി എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും അത് മനുഷ്യൻ്റെ നാശത്തിലേക്ക് ഇടവരുത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ഈ റോബോട്ടുകളും ഇവരും എല്ലാം മനുഷ്യനെ കൊല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമെന്ന് പറഞ്ഞുള്ള ആരും അല്ലേ. നമ്മുടെ ഇത് ടി വി കൊച്ചുവാവുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്,
കൊച്ചുർണി എന്നാണ് ആ കഥയുടെ പേര്. ആ കൊച്ചുർണി എന്നുള്ള കഥയിൽ പറഞ്ഞു വരുന്നത്, അത് എഴുതിയത് 3.5 ദശാബ്ദത്തിന് മുമ്പാണ്, ചുവ മരിച്ചു. അതിൽ പറയുന്നത് വരും കാലത്ത് ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹം കാണില്ല എന്നാണ്. ദമ്പതികൾക്കൊന്നും കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹമില്ലാത്ത ഒരു കാലത്തിലേക്കാണ് നമുക്ക് പോകുന്നത്. അങ്ങനെ ഒരു അതെത്തി, അദ്ദേഹം പ്രവചിച്ചെത്തി. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലെ ഒരു ദമ്പതികൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു. അതിൽ ദത്തെടുക്കാൻ എന്നല്ല പറഞ്ഞാൽ കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നു. അപ്പം കമ്പ്യൂട്ടർ സെൻറ്റർ പോലെ കമ്പ്യൂട്ടർ ഷോറൂമും ഉണ്ട്. അപ്പം അവിടെ കുട്ടികൾ വിൽക്കുന്ന ഷോറൂമുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ പറഞ്ഞാൽ മതി, നമുക്ക് ഇന്ന ഐൻസ്റ്റീൻ്റെ ബുദ്ധിയുള്ളത് വേണം, അല്ലെങ്കിൽ ഷീലയുടെ ജയഭാരതിയുടെ സൗന്ദര്യമുള്ളത് വേണം, മീര ജാസ്മിൻ്റെ സൗന്ദര്യമുള്ളത് വേണം, തൊലി നിർത്തയക്കാം. നമ്മൾ അവിടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സൈസ് കുട്ടികളാണ്. അതിനനുസരിച്ചൊരു കുട്ടിയെ അവരുണ്ടാക്കി തരും. ആ കുട്ടിക്ക് ജീവനും കാണും, പക്ഷേ അത് എയർ കണ്ടീഷനിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ പോലെ കറണ്ട് കട്ട് ഇന്നത്തെ പോലെ അന്നും ഉണ്ടാകുമെന്നാണ് കക്ഷി പറഞ്ഞിരിക്കുന്നത്. അതും സത്യമാണല്ലോ. അങ്ങനെ 1 മണിക്കൂർ കൂടുതൽ കറണ്ട് കെട്ടുണ്ടാകുകയാണെങ്കിൽ കുട്ടി വായുവിൽ ലയിച്ച് പോകും. അതുകൊണ്ട് കുട്ടിയെ അമിതമായി ആരും സ്നേഹിക്കരുത് എന്ന് ഈ കമ്പനിക്കാർ തന്നെ പറയുന്നു, പ്രോസ്പെക്ടസിനകത്ത് ഇത് പറയുന്നുണ്ട്. പക്ഷേ ഈ ലെവലിൽ ഇതിങ്ങനെ വികസിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം വയസ്സിൽ നിന്ന വൃദ്ധരായ ദമ്പതികൾ എല്ലാം വീട് വിട്ടിറങ്ങിയാണ്. വീട് വിട്ടിറങ്ങി അവരൊരു ജാഥയാവുന്നു. അവർ ഏതോ മരുഭൂമിയിലേക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടി ഉള്ള ദാഹവുമായിട്ട് എവിടെയെന്ന് അറിയാതെ ഒരു പലായനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കഥ അവസാനിക്കും. അപ്പം താങ്കൾ പറഞ്ഞാൽ ശരിയാണ്, ഇത് സർവനാശത്തിലേക്കായിരിക്കും ഇത് ഇതിൻ്റെ പോക്ക്. തീർച്ചയായിട്ടും, കാരണം ഈ റോബോട്ടും യാന്ത്രിക യുഗമാണ്. കാരണം നമുക്ക് ഇപ്പോൾ എഴുത്തിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതൊരു വലിയ ദുഃഖം തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ. കാരണം പലപ്പോഴും സിനിമ തന്നെ എടുക്കാം, സിനിമ ഓരോ സിനിമയിലും വയലൻസ് ഇല്ലാത്ത സിനിമയില്ല സാർ. ഇല്ല, ഇപ്പൊ തന്നെ ഒരു ഫഹദ് ഫാസിൽ നായകനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞ ഈ ടെക്നോളജിയോടൊപ്പം നമ്മുടെ ഭാഷയും സാഹിത്യവും ചേർന്നു പോകണം. സാഹിത്യകാരന്മാർക്കും ഭാഷാപണ്ഡിതന്മാർക്കും മനസ്സിനൊരു ആർദ്രതയുള്ളത്. അപ്പം പണ്ട് മറ്റേ നൊബേലിന് അപകടം പറ്റി നോയമ്പയിൽ ഒരു പത്രം വായിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അനിയനാണ് മരിച്ചത്. അനിയൻ മരിച്ച ഉടനെ ഇതായിരിക്കുന്നു മരണത്തിൻ്റെ വ്യാപാരി മരിച്ചു എന്നാണ് അദ്ദേഹം വായിക്കുന്നത്. അപ്പോഴാണതിരിക്കും ഞാൻ ഈ ഡൈനാമിക്കൊക്കെ കണ്ടുപിടിച്ച് ലോകത്തിന് ഇത്രയും നന്മ ചെയ്തിട്ട് എന്നെ ജനം കാണുന്നത് ഈ രീതിയിലാണല്ലോ, മരണത്തിൻ്റെ വ്യാപാരിയാണല്ലോ എന്ന് പറഞ്ഞു. അതിൽ ദുഃഖിച്ചാണ് അദ്ദേഹം സകല സ്വത്തും ഈ നൊബേൽ പ്രസ്ഥാനത്തിനും സമാധാനത്തിനും ഒക്കെ കൊടുത്തത്. അപ്പം ടെക്നോളജിയോടൊപ്പം സാഹിത്യവും കൂടെ ചേരണം. അല്ല, ഇതിനൊരു നിയന്ത്രണം, അതായത് ഇപ്പോഴത്തെ നമ്മുടെ സിനിമയായാലും അതുപോലെ ഒരു ഒരു മാധ്യമ ഏത് മാധ്യമമായാലും അതിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് ഭരണകൂടമല്ലേ? അവരെന്തുകൊണ്ട് അതിന് വിമുഖത കാണിക്കുന്നു? നിയന്ത്രണം ഉണ്ടാകുന്നത് നല്ലത് തന്നെ, പക്ഷെ ആ നിയന്ത്രണം പ്രായോഗികമാണോ എന്നുള്ളതാണ് നമുക്ക് ചെയ്യാം. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ ഇരുന്ന് എൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്തോ ഉണ്ടാക്കാം, റോബോട്ടിനെ ഉണ്ടാക്കാം, ഇതുണ്ടാക്കാം. അതിനൊക്കെ നിയന്ത്രണങ്ങൾ വേണം. കാരണം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് ഭരണകൂടം മാറണം, അതേ കണക്കിന് എഴുത്തുകാർ മാറണം, പക്ഷെ എല്ലാവരും മാറണം. അത് ആ മാറ്റം ഉണ്ടാകുന്നില്ല. ആ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ടെക്നോളജിസ്റ്റുകളെ മന്ത്രിമാരാക്കണം, അങ്ങനെ MP മാരാകണം, MLA മാരാകണം. പോസിബിൾ അല്ലല്ലോ സാർ. അത് പോസിബിൾ അല്ല. അതെ, ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രസ് എന്താണ് അഡ്വൈസർ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു പ്രസ് അഡ്വൈസർ? ഇതിന് മുമ്പുള്ള മുഖ്യമന്ത്രിമാർക്കൊന്നും ഈ ഒരു അഡ്വൈസേഴ്സ് ഇല്ലായിരുന്നു. ഞാൻ അതിനൊന്ന് നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ സൃഷ്ടികൾ, കവിതകളാകട്ടെ കൃതികളാകട്ടെ, അദ്ദേഹം എഴുതിയത് ഈ ഒരു മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രസ് അഡ്വൈസറായതിനു ശേഷമാണ്. നിരവധി പുരസ്കാരങ്ങളും കിട്ടി. അപ്പം എങ്ങോട്ടാണ് ഈ ഒരു പോക്ക്? ഞാൻ അതിനെക്കുറിച്ച് കമൻ്റ് ഒന്നും പറയുന്നില്ല. കാരണം അത് നമ്മുടെ സാംസ്കാരിക ജീർണതയുടെയും രാഷ്ട്രീയ ജീർണതയുടെയും ഫലങ്ങളാണ് അതൊക്കെ എന്നേ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഇപ്പോഴും പറയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു വിങ്ങലോടുകൂടി കാണാൻ പറ്റുന്ന ഒരു മുഖമാണ് യശ്വശരീരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന എൻ്റെ കണ്ണ് കണ്ടില്ലേ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് താങ്കൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ കുറിച്ച്. അത് അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം?
ഒരുപാട് അനുഭവമുണ്ട്. കാരണം ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലുണ്ടായിരുന്നുണ്ട്. ഉമ്മൻചാണ്ടി ആദ്യം കെഎസ്യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുന്ന കോട്ടയം സമ്മേളനത്തിൽ 65 അന്ന് കൊല്ലം ശ്രീനാരായണ കോളേജിനെ പ്രതിനിധീകരിച്ച് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ഞാൻ ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നപ്പോഴും ഞാൻ കൊല്ലം ജില്ലാ പ്രസിഡൻറ്റും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും. പിന്നെ അത് കൂടാതെ ഞാനും കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു കൊല്ലം ശ്രീനാരായണ കോളേജിൽ. അപ്പോൾ പിന്നെ അതിനെ തുടർന്ന് സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ പ്രതി ഒന്നാം പ്രതി യൂണിയൻ ചെയർമാനായിരിക്കും. അങ്ങനെ മുരളി സമരത്തിൽ പക്ഷി സമരത്തിലൊക്കെ ഞാൻ രണ്ടു തവണ ജയിലിൽ കിടക്കേണ്ടി വന്നു, 15 ദിവസം ഇത് 30 ദിവസം. അപ്പോൾ അങ്ങനെ ഈ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ തമ്മിലുള്ളത്, അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിലൂടെ ഉമ്മൻചാണ്ടി, എ കെ ആൻ്റണി, വയലാർ രവി അവരുമായിട്ടുള്ള ഒരു ബന്ധം. പിന്നെ ഈ രാഷ്ട്രീയത്തിന് ഞാൻ ഫിറ്റല്ലെന്ന് സ്വയം തോന്നി ഞാൻ ഉദ്യോഗത്തിന് വന്നു. അങ്ങനെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ആദ്യം ഇവിടെ ഉദ്യോഗം കിട്ടുന്നത്. അതിന് മുമ്പൊന്നും രണ്ട് ഉദ്യോഗം കിട്ടിയിരുന്നു ബാങ്കിൽ, ട്രഷറിയിലെ ക്ലർക്കായിട്ട്. അന്നൊന്നും അതിന് പോകാൻ തോന്നിയില്ല, ഇതിൽ നിൽക്കാവുന്ന സുഹൃത്തുക്കളൊക്കെ ഉപദേശിച്ച് അന്ന് അതിന് പോയില്ല. കാരണം ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ട്, അതിന് പോകണ്ടെന്ന് എല്ലാവരും ഉപദേശിച്ച് പോയില്ല. പിന്നെ എനിക്ക് രാഷ്ട്രീയം അടുത്തു, അതിനകത്ത് കൂടെ നിൽക്കുന്നവരുമായിട്ടുള്ള സംഘർഷമൊക്കെ വന്നപ്പം രാഷ്ട്രീയം വിടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോഴും ഉമ്മൻചാണ്ടി ആ വർഷം 20 ഞാൻ ഇവിടെ വരുന്നത്, അദ്ദേഹം MLA ആയിട്ട് വരുന്നു. അപ്പോഴും വീണ്ടും ആൻ്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ ആയിട്ടുള്ള ബന്ധം രാഷ്ട്രീയത്തിൽ. ഞാൻ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വം ഒന്നും ഇല്ലെങ്കിലും ഇതുള്ളത്. പിന്നെ ഏതാണ്ട് ഒരു 12 കൊന്നില്ലൈൻ എന്ന് പറയും, തിരുവനന്തപുരത്ത് ജഗതി പാലത്തിനിടയ്ക്ക്. അവിടെ ഉമ്മൻചാണ്ടിയും ഞാനും MMS-നും ഒരു കോമ്പൗണ്ടിൽ 3 വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതിൽ ഉമ്മൻചാണ്ടി താമസിച്ചിരുന്ന ഓടിട്ടേ ഒരു കൊച്ചു വീടായിരുന്നു. ആ വീട്ടിൻ്റെ മുകളിലാണ് അദ്ദേഹം സ്വന്തം വീട് ഇപ്പോൾ ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് മറക്കാനാകാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിദേശത്ത് പോകും. അപ്പം വിദേശത്ത് പോകുമ്പോൾ ഞങ്ങളെല്ലാം ഒരു വീട് പോലെയാണ്. കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ എൻ്റെ മോനെയും അസൻ്റെ മോളെയും അതിനൊക്കെ അവരുടെ ഉമ്മൻചാണ്ടിയുടെ മക്കളൊക്കെ ഒരുമിച്ചാണ് ആരെങ്കിലും ഇവിടെ മ്യൂസിയത്തൊക്കെ കൊണ്ടുവന്നത്. അന്ന് ബാബയുടെ കൂട്ടുകാർ EP എന്ന് പറയും, അത് പിന്നെ കേന്ദ്രനിയുടെ ഭാര്യയായും കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ആ ഒരു കുടുംബ ബന്ധം പോലുള്ള ഇത് ഒരു ഇതാണ്. അപ്പം എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം ഉമ്മൻചാണ്ടിയും ഇവിടെ പോകും, ഗൾഫിലും ലണ്ടനിലൊക്കെ 2-3 പോയി. ഈ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അദ്ദേഹം ജഗതിയിലെ കടയിൽ സെഷണറി കട ഉണ്ടല്ലോ അവിടെ നിർത്തിയിട്ട് അത്ര വലിയ വിലയൊന്നും ഇല്ലാത്ത ചെറിയ മിഠായി ഉണ്ടല്ലോ അതും വാങ്ങിച്ചുകൊണ്ട് വരുമോ, വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബാവയാണ് ഇത് ഈ 3 വീട്ടിലെ പിള്ളേർക്ക് ഇത് വീതിച്ചു കൊടുക്കുക. അപ്പം ബാബ പറയും, തമ്പ എൻ്റെ തമ്പാനെ എന്ത് ചെയ്യാനാണ്, അറിയാനെ കൊണ്ട് ഒരു രക്ഷയില്ല, തമ്പാന് തരാനായിട്ട് ഞാനൊരു ക്രോസ് പെൻ ആരും തന്നതല്ല, എൻ്റെ ബന്ധു തന്നതാണ്, ആദ്യം ഞാൻ അതുവരെ അങ്ങനെ തിരിച്ചു വാങ്ങിച്ചു കൊടുത്ത് എങ്ങനെ പോയോ അതേ കണക്ക് നമുക്ക് തിരിച്ച് നാട്ടിലെത്തണം, അത് വേണം. അപ്പോൾ ഈ കൊച്ചുങ്ങളോട് എന്ത് പറയുമെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് മിഠായി വാങ്ങിക്കാം. ഞാൻ അന്നേരവും പറഞ്ഞു എയർപോർട്ടിൽ നിന്ന് നല്ല മിഠായി കിട്ടുമല്ലോ, അത് ഇവിടെ വന്ന് ഈ കടയിൽ വന്നിട്ട് തന്നിട്ട് അത് കൊണ്ടുകൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പിന്നെ ഏത് നിമിഷം ആർക്ക് വേണമെങ്കിലും എപ്പോഴും ചെന്നിരുന്നാലും ഇപ്പോൾ ഒരു സമയത്ത് 100-100 പേര് കൂടി നിൽക്കും. കൂടി നിന്നാലും ആവശ്യത്തിനനുസരിച്ച് അദ്ദേഹം ആളുകളെ ഡീൽ ചെയ്യും. അതായത് ദേഷ്യപ്പെടുക എന്നുള്ള രീതി സഹിഷ്ണുത അദ്ദേഹത്തിൻ്റെ ഇത്, അങ്ങനെ ഇത്രയും സഹിഷ്ണുതയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹമൊക്കെ 100 ഇരിക്കുകയാണെങ്കിലും അത്യാവശ്യക്കാരൻ്റെ കാര്യങ്ങൾ അങ്ങനെ നോക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രേഷ്ഠഭാഷാ പദവി കിട്ടുന്നതിന് ഉമ്മൻചാണ്ടി വിചാരിച്ചുകൊണ്ടാണ് മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി കിട്ടിയത്. കാരണം ആദ്യം ഇടതുപക്ഷകാലത്ത് അത് നൽകണ്ടായെന്ന് പറഞ്ഞാൽ 1500 പഴക്കമില്ല. അപ്പോഴാണ് ഉമ്മൻചാണ്ടി, അപ്പം ശ്രീനാഥ് എന്ന് പറഞ്ഞ ഈ കമ്മിറ്റിയിലുള്ള ഒരു മലയാളിയുണ്ട്, പക്ഷേ അയാൾ മലയാളത്തെ റെപ്രസെൻറ്റ് ചെയ്യല്ലേ, അയാൾ മുഖേന അവിടെ വരുന്ന നീക്കങ്ങൾ അയാൾ എന്നെ അറിയിക്കും, ഞാനിത് ഉമ്മൻചാണ്ടിയും KC ജോസഫിനെ അറിയിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് മലയാളത്തിൻ്റെ പ്രതിനിധി അവിടെ ഇല്ല, മലയാളത്തിൻ്റെ പ്രതിനിധി വേണം, മലയാളത്തിന് പറയാനുള്ളതും കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതുണ്ടാകും. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് കൂടുന്ന ദിവസം അപ്പം കെ ജയകുമാറും നമ്മുടെ നാട്ടുവിട്ടം കോലക്ഷനായിരുന്നു ഇതുള്ള. അപ്പം ഈ മലയാളത്തിന് ഇതിന് അർഹതയില്ല എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അത് നമ്മുടെ MGS ആരാണ്, അദ്ദേഹം ലേഖനവും എഴുതിയിട്ടുണ്ട് മലയാളത്തിന് 1500 പഴക്കമില്ല, അയാളുടെ വിശ്വാസം അതാണ്. അപ്പം അന്ന് രാവിലെ എന്നെ ശ്രീനാഥ് വിളിക്കുന്നു, തമ്പാനെ എല്ലാം പറഞ്ഞു, നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം വെളിയതായി, ഇനി ഒന്നും നടക്കില്ല. കാരണം രാഷ്ട്രീയമായിട്ടുള്ള ഇത് ഉമ്മൻചാണ്ടി അവിടെ ചെയ്തിട്ടുണ്ട് സാഹിത്യ അക്കാദമിയുടെ പുസ്തകം. അപ്പം ഒരു മലയാളിയെ കൊണ്ട് തന്നെ മലയാളത്തിന് വെട്ടാനായിരുന്ന ഇവർ ചെയ്തത്, കാരണം രാഷ്ട്രീയം ചെയ്തുള്ളതുകൊണ്ട് പറ്റില്ലല്ലോ, ഇത് ഇങ്ങനെ വന്നിരിക്കുന്നതിന് ഒരു രീതിയിലും നടക്കില്ല. ഞാൻ പറഞ്ഞ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞാനങ്ങനെ KC ജോസഫിൻ്റെ അടുക്കൽ ചെന്നു, KC ജോസഫിൻ്റെ പറഞ്ഞ അത്യാവശ്യം
ഇങ്ങനെ ഇരിക്കുന്നു, അല്ല ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചു നമ്മൾ വളരെ ഇതായിട്ട് കെ സി ജോസഫ് പറഞ്ഞിട്ട് എൻ്റെ നിലപാട് എന്താണെന്ന് തമ്പാൻ അറിയാം. ഞാനൊരു നിലപാടെടുത്ത് അതങ്ങനെ മാറുന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ എന്നൊരു സ്ഥാപനത്തിൽ ഹെറിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനുമാണ് അദ്ദേഹം. ഞാൻ മാറുന്നതല്ല. അപ്പം കെ സി പറഞ്ഞു പറഞ്ഞു ഇത് നടക്കില്ല, ഇനി പോയിട്ട് കാര്യമാണ്. ഞാൻ നിരാശ കൊണ്ടില്ലാണ്. എനിക്ക് എൻ്റെ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ എന്തിനും ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഒരു അഭയകേന്ദ്രമുണ്ട്, അതും ഉമ്മൻചാണ്ടിയാണ്. ഞാൻ നേരെ ഉമ്മൻചാണ്ടി എടുക്കാൻ ചേർന്നു. ക്ലിഫ് ഹൗസിൻ്റെ ചുറ്റിനും ഒരു 1000 പേര് കൂടിയിരിക്കുകയാണ്. ഞാൻ കണ്ടു ഇവരെ എങ്ങനെ കയറും. അപ്പം ഉമ്മൻചാണ്ടിക്ക് ഒരു സ്വഭാവമുണ്ട്, ഞാൻ ചെല്ലിയാണെങ്കിൽ എല്ലാവരെയും ഒതുക്കിയിട്ട് എൻ്റെ കൂടെ സംസാരിക്കുള്ളൂ, അടുപ്പം കൊണ്ടാണത്. അതുകൊണ്ട് ഇതൊക്കെയുള്ളൂ. ഞാൻ പെട്ടെന്ന് ഇടിച്ചു കയറി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അല്ല ശ്രേഷ്ഠ ഭാഷയുടെ കമ്മിറ്റി ഇന്നാണ് കൊടുക്കുന്നത്, ഒരു വലിയ പ്രശ്നമുണ്ട്, MGS ഉണ്ട്, അതുകൊണ്ട് ഇന്ന് നടക്കില്ല, ഉടനെടുപെട്ടെങ്കിലും നടക്കുള്ളൂ. ഓ അങ്ങനെയാണോ, മിക്കുന്ന വെക്കാൻ പറ്റും, ആ മൂലയിലോട്ട് മറിയിക്കുക എന്നുള്ളത്. ഞാൻ ആ മൂല ഞാൻ പറഞ്ഞല്ലേ ഇത് വളരെ കോൺഫിഡൻഷ്യലാണ്, കാരണം ഒരു ഇതിന് പറയുന്നതല്ലേ, അതിന് ഏറ്റവും പറ്റിയ സ്ഥലം ഇതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ ഈ ശിപാർശ ഒരു കലയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയതെന്നാണ്. അദ്ദേഹം എടുത്തിട്ട് ആ MGS സാറല്ലേ, സാറേ വളരെ സന്തോഷം, സാറ് കമ്മിറ്റിയിലുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ ആശ്വാസമായി, ഇനി നമുക്കിത് കിട്ടിയെന്ന് ഉറപ്പായി. സാർ ഇതെങ്ങനെങ്കിലും വാങ്ങിച്ചു. അയ്യോ സാറേ അതൊന്നും എനിക്ക് കേൾക്കണ്ട. അപ്പോൾ അദ്ദേഹം എന്തോ നെഗറ്റീവ്, അതൊന്നും കേൾക്കണ്ട, അനുകൂലമായി എന്തൊക്കെ പറയണം, വാദമുഖങ്ങൾ വയ്ക്കണമെന്ന് എനിക്കെങ്ങനെ അറിയാം സാർ, അതൊക്കെ സാറിനറിയാം, സാർ അതൊന്ന് ആലോചിക്കുക. ആലോചിച്ചിട്ട് അനുകൂലമായ വാദങ്ങൾ പറഞ്ഞിട്ട് സാർ അത് അതും കൊണ്ടേ വരികയുള്ളൂ, നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ എനിക്ക് വെളിയിറങ്ങാനൊക്കെ ഇല്ല. എന്തായാലും ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണ്. സാറുണ്ടെന്ന് ോടുകൂടി എനിക്ക് സമാധാനമായി. പിന്നെ സാർ ഒരു കാര്യം ചെയ്യണം, നേരെ കോഴിക്കോട് പോകരുത്, സാർ ട്രിവാൻഡ്രത്ത് ഇറങ്ങണം. ട്രിവാൻഡ്രത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് തിരിക്കുമ്പോൾ എന്നോടൊന്ന് വിളിച്ചാൽ മതി, ഞാൻ നമുക്ക് നേരെ കാണണം. ഈ ശ്രേഷ്ഠ ഭാഷ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് ഇരിക്കേണ്ടത്, ആ അഡ്വൈസ് കൂടെ തന്നിട്ടേ സാറ് കോഴിക്കോട് പോകാവുള്ളൂ എന്ന് പറഞ്ഞ് ശരി സാർ ഞാൻ നല്ല തിരക്കിലാന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എൻ്റെ ഫോണിലാണ് വിളിക്കുന്നത്, കക്ഷിക്ക് മൊബൈലില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു കിട്ടും, ഒരു പ്രശ്നമില്ല, നടക്കുമെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല, അങ്ങനെ ഒരു പിടിവാശിക്കാരനാണ്, ഞാൻ അറിയില്ല. പക്ഷേ ആ സംഭവം ഒരിക്കലും മറക്കില്ല. ആ ഉമ്മൻചാണ്ടിയുടെ ആ വിളിയാണ് MGS മാത്രം കാരണം. MGS അവിടെ ഒരു ചോദ്യം ചോദിച്ചു, തമിഴിന് എങ്ങനെയാണ് ഇത് കൊടുത്തത്, ശ്രേഷ്ഠ പദവി കൊടുത്ത്. അത് തമിഴ് സംഘകാലത്തെ ഉള്ളതാണെന്നോ ഉടനെ ഇങ്ങനെ എടുത്തു പറഞ്ഞ സംഘകാല സാഹിത്യത്തിൻ്റെ അവകാശി തമിഴ് മാത്രമല്ല മലയാളവുമാണ്. അന്ന് ഇന്ന ഇന്ന പ്രബന്ധങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ് സംഘസാഹിത്യത്തിലെ മുഖ്യ കൃതികളെന്ന് പറയുന്നത്. തുൽക്കാപ്പിയും മണിമേഖലയും അതുപോലെ തന്നെ ചെലങ്കയുടെ ഇതുണ്ടല്ലോ കോവിലൻ്റെ ചിലപ്പതികാരം, ഇത് മൂന്നുമാണ് ഇതിലുള്ളത്. അതിൽ തമിഴിൻ്റെ കണക്ക് തന്നെ മലയാളത്തിനും അതിൻ്റെ സംഭാവനകൾ അതിൻ്റേതായിട്ടുണ്ട്. പിന്നെ വേലൂർപ്പാണറുടെ ഇതുള്ളത് അവരുടെ പാട്ട് ഇന്നും നിലനിൽക്കുന്ന കേരളത്തിലാണ്. മറ്റേ ശിലാസ്ഥാപനം അശോകൻ്റെ ഇത് നമ്മുടെ നടുവട്ടം ഗോപാലകൃഷ്ണനും MGS അനുകൂലമായ ഈ വാദഗതികളെല്ലാം നിരത്തി അങ്ങനെയാണ് നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടുക. ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ഒറ്റ വിളി കൊണ്ടാണ് ഇത് ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഇതേ വാശിയോടെ ഇതേ വേറോടെ ഈ മലയാളത്തിന് എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല. 1500 പഴക്കം ഈ ഭാഷയ്ക്കില്ല. അങ്ങനെ എഴുതിയിരുന്ന ലേഖനത്തിൽ അങ്ങനെ എഴുതിയിരുന്നത് മലയാളത്തിന് 1000 പഴക്കം പോലും ഇല്ല. കാരണം 10-ാം നൂറ്റാണ്ടിൽ ഒരു ആട്ടപ്രകാരം തോലൻ എന്നൊരു കവി എഴുതി, അന്ന് തൊട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്, മലയാളമുണ്ട് രൂപപ്പെട്ടു വരുന്നത്. പിന്നീട് അതിനു മുമ്പ് മലയാളം ഉണ്ടെന്നുള്ളതിനൊരു തെളിവും ഇല്ലെന്ന് ലേഖനം എഴുതിയുള്ള. പിന്നെ ലീലാതിലകം ഉണ്ണുനീലി സന്ദേശമൊക്കെയാണ് നമ്മുടെ സാഹിത്യകാരന്മാർ പറയുന്നത്. അത് ലീലാതിലകം 14-ാം നൂറ്റാണ്ടിലും ഉണ്ണുനീലി സന്ദേശം 15-ാം നൂറ്റാണ്ടിലും ഇതെല്ലാം അവരാണ്. ഏത് രീതിയിൽ കണക്കാക്കിയാലും 1000 കൂടുതൽ പഴക്കം മലയാളത്തിനില്ല. 1500 പഴക്കം എന്നുള്ള മാനദണ്ഡം ഒന്ന് കുറയ്ക്കണം, അല്ല അതാണ് മാനദണ്ഡമെങ്കിൽ മലയാളത്തിന് അതിനുള്ള അർഹത ഇല്ലെന്ന് ലേഖനം എഴുതിയ കക്ഷിയാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടിയുടെ ഒരു ഒറ്റ വിളിയോടുകൂടി അദ്ദേഹം മനസ്സ് മാറി. കാരണം ഉമ്മൻചാണ്ടി ഇത്രയും ആത്മാർത്ഥതയുടെ ഭാഷയ്ക്ക് വേണ്ടി നിൽക്കിയതപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അനുകൂലം. പിന്നെ സഹായിക്കാൻ KJ കുമാറും ഇവരും ഉണ്ടായിരുന്നാനും അങ്ങനെയാണ് നമുക്ക്. അദ്ദേഹം എനിക്ക് ഉമ്മൻചാണ്ടിയുടെ ആയിട്ടുള്ളൊരു അനുഭവത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതുപോലെ ഏറ്റവും കൂടുതൽ അതായത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂരമായി വേട്ടയാടപ്പെട്ട ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കറക്റ്റാണ്, അത് വളരെ സത്യമാണ്. ഞാൻ എൻ്റെ ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ DC Books പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇതിൽ ഇതുണ്ട്. കാരണം സോളാർ കേസിനെ കുറിച്ച് അഴിമതികളും ഇത് വന്ന് ലൈംഗിക അപവാദവും അന്നേരം തന്നെ അദ്ദേഹം ഒരു
ശിവരാമനോ ഏതോ ഒരു മലയാള പൊളിച്ചൊരു ഇതാണ് കെ ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കമ്മീഷൻ വയ്ക്കേണ്ട കാര്യമില്ല. അയാൾക്ക് 4 തവണയാണ് നീട്ടിക്കൊടുത്ത്, 1 തവണ ഇല്ലെങ്കിൽ അന്നേരെ അയാൾ പറഞ്ഞു. പലരും പറഞ്ഞു അയാൾ വയ്ക്കരുത്, അപകടമാണ്. അപ്പോൾ പറഞ്ഞു ആരംഭിച്ചാലും എന്താ, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, എനിക്ക് പ്രശ്നമില്ലല്ലോ എന്ന്. ഇത് കഴിഞ്ഞിട്ട് ഇയാളുടെ റിപ്പോർട്ടർ, ഇയാളുടെ റിപ്പോർട്ടർ എന്ന് പറയുന്ന മറ്റേ അതിജീവിതം കൊടുത്തതിൻ്റെ നിവേദനങ്ങൾ, അത് കുറ്റകൃത്യം, അത് ഹൈക്കോടതി പറഞ്ഞു അത് തെറ്റാണ്, അത് വലിച്ചു കളയണം, ഈ റിപ്പോർട്ട് വലിച്ചു കളയണം എന്നത്. എന്നിട്ടും ആ റിപ്പോർട്ടിൻ്റെ തന്നെ ഇതിൽ പിണറായി മറ്റേ ഇത് അവരുടെ ADGP-ക്കാരെ 2 പേരെ നോർത്തും സൗത്തും കൊണ്ടുവന്നു. അവർ പറഞ്ഞ് തെളിവില്ല ഇതിനകത്ത് ആവുന്നത്. അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിനെ വിട്ടു, ക്രൈംബ്രാഞ്ചിനെ വിട്ടപ്പോൾ അവർ അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇതിന് തെളിവില്ല. അത് കഴിഞ്ഞ് ഇലക്ഷൻ എടുത്തപ്പോൾ ഈ അതിജീവിത എന്ന് പറയുന്ന ഇതിനെ കൊണ്ടൊരു ഇത് എഴുതി വാങ്ങിച്ചു. ആ എഴുതി വാങ്ങിച്ചിട്ട് അതിൻ്റെ പേരിൽ CBI എൻക്വയറി കിട്ടി. CBI അന്വേഷിച്ചാൽ ഒന്നുമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇലക്ഷന് ജയിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയും വേട്ടയാടാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അങ്ങനെ അവരന്വേഷിച്ചു, അവരന്വേഷിച്ചിട്ടും പറഞ്ഞു ഒന്നുമില്ലെന്ന്. എന്നിട്ട് ഇവർ തെളിവായിട്ട് ഇവർ കൊടുത്ത 2 ഡ്രൈവർമാരെയാണ്, ആ 2 ഡ്രൈവർമാർ പറഞ്ഞു അവർ ഡ്രൈവർമാരാണ് വിട്ടു. അവർ പറഞ്ഞു അവർ ആ ദിവസം ഇവിടെ ഇവരെയും കൊണ്ട് അവിടെ വന്നിട്ടേ ഇല്ല, മറ്റു പലയിടത്തും ഇവരെയും കൊണ്ട് പോയിട്ടുണ്ട്, ഇവിടെ ദിവസം ഞങ്ങൾ വന്നിട്ടേ ഇല്ല എന്ന് 2 ഡ്രൈവർമാരും ഇത് പറഞ്ഞു. ഇനി ഇതിനെല്ലാം നേറ്റെന്ന് പറയുന്നത് ഇവിടെ ഇത് നടന്നു എന്ന് പറഞ്ഞ സമയത്ത് ആ ഡേറ്റിൽ ഉമ്മൻചാണ്ടി കണ്ണൂരാണ്, അങ്ങനെ ഇവിടെ ഇല്ലതാനും. പിന്നെ ഇതിനെ കണ്ടു എന്ന് സാക്ഷി പറഞ്ഞ ഒരു PC ജോർജ്, PC ജോർജാണ് കണ്ട് അന്ന് പച്ച സാരിയാണ് കൊടുത്തിരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്കും നിഷ്പക്ഷമായിട്ട് ഇപ്പം കോൺഗ്രസ് പ്രവർത്തകർക്കും ഇത് തോന്നി, കാരണം UDF-ൽ ഉള്ള ഒരാൾ തന്നെയാണ് ഒരാൾ. അയാൾ CBI എൻക്വയറി ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു അത് പിണറായി ഒരു തുണ്ട് കൊടുത്ത് അയച്ചിരുന്നു എൻ്റെ എനിക്ക് അതിജീവിതം ഇങ്ങനെ അവർ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് CBIയുടെ മുമ്പിൽ PC ജോർജിന് പറയുന്നത്. അത് ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്നതുപോലെ PC ജോർജിന് എന്നെ തിരിച്ചടിച്ചല്ലോ. തിരിച്ചടിച്ചു, അതെ. അല്ല, അത് പേരെയും തിരിച്ചടിച്ചു. ഗണേശാണ് ഈ പ്രോക്കപ്രായം എല്ലാം ഉണ്ടാക്കിയത്, കാരണം ഇവർ ജയിലിൽ നിന്ന് എഴുതിയ 21 പേജാണ്, 4 പേജ് ഇത് എഴുതി ചേർത്തത് ഗണേശാണ്. ഉമ്മൻചാണ്ടി ഉണ്ടെന്നും മറ്റേ മറ്റു പലരുടെയും പേരും ഒക്കെ പറഞ്ഞു ചേർത്തത് ഉമ്മൻചാണ്ടിയാണ്. ഇവരും ആദ്യജീവിതം ഇവരും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്നാ, പിന്നെ നമുക്ക് അറിയേണ്ട അവരുടെ ഇഷ്ടപ്രകാരം എന്തോ ആയിക്കോട്ടെ, നമുക്കറിയേണ്ട കാര്യം. പക്ഷേ ഗണേശാണ് ഇതെല്ലാം ചെയ്ത് ഗണേശ് CBIയുടെ മുമ്പിൽ ചെന്നപ്പം പറഞ്ഞു അച്ഛൻ പറഞ്ഞു സത്യമേ പറയാവുള്ളൂ എന്ന്, അതുകൊണ്ട് ഞാൻ സത്യം പറയാണ്, ഉമ്മൻചാണ്ടി നിരപരാധിയാണ്. ഇത് ഉമ്മൻചാണ്ടിയോ കോൺഗ്രസ്സുകാരോ ആരും ക്യാൻവാസ് ചെയ്തിട്ടല്ല. CBIയുടെ മുമ്പിൽ ജോർജ് അതുവരെ എതിർ പറഞ്ഞ പത്രക്കാരുടെ മുമ്പിൽ എതിർ പറഞ്ഞ PC ജോർജും ഇയാളും ഇത് എന്ന് പറഞ്ഞു. എന്നിട്ടും ഈ കേസ് പിൻവലിക്കാതെ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും വേട്ടയാടി. ഈ UDF-കാരിൽ നിൽക്കുന്ന ഗണേശൻ്റെയും PC ജോർജിൻ്റെയും ഒക്കെ വാക്ക് കാരണം കോൺഗ്രസ് പ്രവർത്തകർ ഇതിലെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ്സിലെ തന്നെ ഏക്കാരാണ്, അവർ പോലും ഈ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തെയും വളരെ മ്ലേച്ഛമായിട്ടല്ലേ അച്യുതാനന്ദനൊക്കെ അസംബ്ലിയിൽ ആ കുടുംബത്തിലെ മോളയൊക്കെ പറഞ്ഞു. പൊതുവേദികളിൽ പോലും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പോലും വെറുതെ വിടാൻ ഈ പിണറായി വിജയനും അച്യുതാനന്ദനും ഉൾപ്പെടെയുള്ള ആൾക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെയും മുഖ്യമന്ത്രി ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ, അതായത് മുഹമ്മദ് റിയാസുമായിട്ടുള്ളൊരു വിവാഹത്തിൻ്റെ ഇതൊക്കെ വന്നപ്പോൾ ഈ ഉമ്മൻചാണ്ടിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി അത് അവരുടെ സ്വകാര്യതയാണ്, അതിൽ ഞാൻ ഇടപെടാൻ തയ്യാറല്ല. അത്രയ്ക്കും ഒരു മറുപടി പറയണമെങ്കിൽ അതൊരു ഉമ്മൻചാണ്ടിക്ക് മാത്രമേ കഴിയൂ. അത് മാത്രമല്ല, അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ പ്രകോപനം ഉണ്ടായിട്ടും പത്രത്തിൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് സമാനമായിട്ട് ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയോടൊപ്പം അത് ഏതാണ്ട് ഒരു വിശുദ്ധനിലേക്ക് അദ്ദേഹം ഉയരുകയാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലേക്ക് ആയിട്ടുള്ളത്. കാരണം ഉമ്മൻചാണ്ടിയുടെ വിടവ് നികത്താൻ കേരള രാഷ്ട്രീയത്തിൽ, പക്ഷേ കാലത്തിന്റെ നീതി എന്നൊന്നുണ്ട്, കർമ്മഫലം അനുഭവിക്കും എന്നൊന്നുണ്ടല്ലോ. അത് തന്നെയാണ് ശാസ്ത്രവും പറയുന്നത്, ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് ഈ പിണറായിക്കും PC ജോർജിനും ഗണേശനും എല്ലാവർക്കും അതിജീവിതയ്ക്കും എല്ലാം ബാധകമാണ്. അതെ, PC ജോർജിനും ഏകദേശം അതിജീവിതയ്ക്കും ഒക്കെ ഏകദേശം വന്നു കഴിഞ്ഞു. കാരണം PC ജോർജിന് ഇപ്പോൾ അവിടെ ഇല്ല, ഇവിടെ ഇല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ. അതിജീവിതയ്ക്കും എന്തോ ഗുരുതരമായ ഒരു രോഗം ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഗണേഷ് കുമാറിനെയും ഇപ്പോൾ സമൂഹം കാണുന്നത്, കുടുംബം കലങ്ങിയല്ലോ, കുടുംബം കലങ്ങിയത് മാത്രമല്ല സമൂഹം കാണുന്നത്,
എന്താണ് ഏറ്റവും മ്ലേച്ഛനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇനി കിട്ടേണ്ടത് പിണറായി വിജയനാണ്. അതുപോലെ ദുഷ്ടനെ പനപോലെ വളർത്തുമെന്നാണല്ലോ ബൈബിൾ വചനം. അപ്പൊ എന്തായാലും നമുക്ക് സാറിന്റെ ഒരുപാട് വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചതിൽ അങ്ങയോട് നന്ദി പറയുന്നു. ഓക്കേ.